ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും തിങ്കേഴ്സിന്റെ പുതിയ അധ്യയനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് അടിപൊളി ലോഞ്ചേഴ്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഇപ്പം ഞാൻ എൻ്റെ ഫോണിലിട്ടിരിക്കുന്ന ലോഞ്ചർ പിക്സൽ ലോഞ്ചർ ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇൻസ്റ്റാളേഷൻ മെത്തേഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്ന് ഞാൻ ഇത് കൂടാതെ 4 അടിപൊളി ലോഞ്ചേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ പറയേണ്ടതില്ലല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് കിടക്കാം. ഓസ്മിനോ ലോഞ്ചർ ആണ്. അത്യാവശ്യം നന്നായിട്ടൊരു എന്താ പറയാ, ഹൈലി ഒരു ഗ്രാഫിക്സ്ഡ് ലോഞ്ചർ ആണിത്. നിങ്ങൾക്ക് ഇതിന്റെ ആനിമേഷൻസ് ഒക്കെ കാണാം, അത്യാവശ്യം നല്ല കിട്ടു ആനിമേഷൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ എല്ലാത്തിനും ഇതിൽ തന്നെ കണ്ടില്ലേ, നമ്മുടെ ആദ്യത്തെ കാൽക്കുലേറ്റർ, കലണ്ടർ, ഇതിനൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് ഉള്ളൊരു ആനിമേഷൻ ആണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കസ്റ്റമൈസേഷൻ ആണ് നമുക്ക് വരുന്നത്. കണ്ടില്ലേ, നമുക്ക് ഇതിനകത്ത് വരെ അത്യാവശ്യം നന്നായിട്ടൊരു 3D എഫക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ നമുക്ക് വേണ്ട ആപ്സ്, സെർച്ച്, ടൂൾസ്, കോണ്ടാക്ട്സ്, അങ്ങനെ ചെറിയ ചെറിയ സെറ്റിങ്സ് ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് വരെ നമ്മുടെ മുകളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്ലാഷ് ലൈറ്റ്, മിറർ എന്ന് പറയുന്ന എല്ലാ സെറ്റപ്സും നമ്മൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്സ് കൊടുക്കാം. പിന്നെ ഇവിടേക്ക് തന്നെ ഒരു സെർച്ച് ബാറ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ളൊരു സംഭവമാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. പിന്നെ എൻ്റെ ആപ്പ് ഡ്രോവർ വരണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ടുള്ള കളർഫുള്ളാണ്. അതേപോലെ തന്നെ ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഓക്കെ, അടുത്ത ലോഞ്ചറാണ് AIO ലോഞ്ചർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ ഇൻ്റർഫേസിൽ വരുന്ന ലോഞ്ചറാണ്. കണ്ടില്ലേ, ആകെ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ആപ്സ് എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഇതിൻ്റെ ആപ്സുകൾ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സെറ്റപ്സാണ്. ഇതിനകത്ത് ആപ്സ്, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ആപ്സുകൾ ഇതാ മുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റാം കാണിക്കുന്നുണ്ട്, മെമ്മറി കാണിക്കുന്നുണ്ട്, അതേപോലെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്, നമ്മുടെ ലാസ്റ്റ് കോള് കാണിക്കുന്നുണ്ട്, പിന്നെ ലേറ്റസ്റ്റ് മെസ്സേജസ് കാണിക്കുന്നുണ്ട്, നമുക്ക് വേണ്ട ഡയലർ മെസ്സേജ് സെറ്റിങ്സ് മുമ്പ് തന്നെ എടുക്കുന്നുണ്ട്, ടൈമർ എടുക്കുന്നുണ്ട്, നമ്മുടെ മെയിലുകളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ട്വിറ്ററിൽ വേണമെങ്കിൽ ട്വിറ്ററിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ കലണ്ടർ നമുക്ക് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിറ്റ്കോയിൻ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് ബിറ്റ്കോയിൻ്റെ ഒക്കെ അക്കൗണ്ട്. അപ്പൊ ഇത് അത്യാവശ്യം നല്ല കിട്ടു ലോഞ്ചറായിട്ട് എനിക്ക് തോന്നി, കാരണം ഈ ബാറ്ററിയൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഇത് ഉപയോഗിക്കുന്നത് നല്ല കിട്ടുമായിരിക്കും. കണ്ടില്ല, നല്ല സിമ്പിൾ ഇൻ്റർഫേസ് ആണ്, ഒരൊറ്റ ബ്ലാക്ക് ഇൻ്റർഫേസിലെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്സ് എടുക്കണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ ഈ ആപ്പിൻ്റെ പേരാണ് AIO ലോഞ്ചർ. അപ്പോൾ ഈ അടുത്ത ലോഞ്ചർ നമുക്ക് നോക്കാം. ഡാറ് എന്താ പറയുക, ഒരു കമ്പ്യൂട്ടർ പോലത്തെ ഒരു ലോഞ്ചറാണ് വരുന്നത്. അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ഈ ലോഞ്ചറിൻ്റെ പേരാണ് ലീന ലോഞ്ചർ. പേരിക്കുന്ന പോലെ തന്നെ വലിയ സെറ്റപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് എല്ലാ സെറ്റപ്പും ഇതിനകത്ത് അവൈലബിൾ ആണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലുപ്പത്തിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആപ്സിൻ്റെ ഡ്രോയറിൻ്റെ ലുക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. എല്ലാ സെറ്റപ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇതൊന്ന് വലുതാക്കാൻ കാരണം എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ക്യാമറയിൽ വലുതായിട്ട് കാണിച്ചാലേ കാണുകയുള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് വലുതാക്കി കാണിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ ഇത് ചെറുതാക്കാം. ഇതേപോലെ തന്നെ വേറെ കുറേ സെറ്റപ്സ് ഉണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ ടാസ്ക് ബാറൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ലുക്ക്, അത്യാവശ്യം നല്ല കിട്ടു ലുക്കാണ് വരുന്നത്. പിന്നെ ഞാൻ വേറെ സെറ്റപ്പ് കാണിച്ചുതരാം. ഞാനിപ്പോൾ വെറുതെ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു വെച്ചു. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഇതുവരെ ആരും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാനൊന്ന് യൂട്യൂബ് തുറന്നു വെച്ചു. അതേപോലെ തന്നെ എത്ര വേണമെങ്കിലും നമുക്ക് എന്നെ തുറന്നു വയ്ക്കാൻ പറ്റും. അത്യാവശ്യം നല്ല കിട്ടു സെറ്റിങ്സ് ആണ് ഇത് വരുന്നത്. കണ്ടില്ലേ, ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ കസ്റ്റമൈസേഷനേ ഉള്ളൂ. നമുക്ക് ഏത് കസ്റ്റമൈസേഷൻ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ ബ്രൗസർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ആപ്സ്, ആപ്സുകളൊക്കെ നമുക്ക് സുഖമായിട്ട് എടുക്കാം. ഈ ലോഞ്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ഇത് അത്യാവശ്യം കാണാൻ ലുക്കുള്ള ഇതാണ്. ഇതേപോലെ തന്നെ വേറെ ലോഞ്ചറാണ് ഞാൻ 4 കാണിച്ചു തരാൻ പോകുന്നത്. ആ ലോഞ്ചറിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് വിൻഡോസ് 10 ലോഞ്ചർ. കണ്ടില്ലേ,
ഈ വിൻഡോസ് ടെൻ ലോഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡോസ് ടെൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് അത്യാവശ്യം നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് കണ്ടില്ലേ. നമ്മൾ എങ്ങനെയാണോ വിൻഡോസ് ടെൻ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ നമുക്ക് കുറച്ച് മീഡിയ കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മൂന്ന് സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എക്സ്റ്റേണലായിട്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫയൽ മാനേജർ, സോറി ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്റെ ഫയൽ മാനേജർ കാണിച്ചില്ല, അതിന്റെ ഫയൽ മാനേജറിൽ കിട്ടു ഫയൽ മാനേജറാണ്, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്യാൻ മറന്നുപോയതാണ്. ഇപ്പോഴാണ് ഇതിന്റെ നോക്കിയപ്പോ ഇതിനകത്ത് കോൺട്ര എല്ലാ സെറ്റിംഗ്സും ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. നമുക്ക് ടാബ് വെക്കാം, അതേപോലെ തന്നെ കണ്ടില്ലേ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ ഇങ്ങനെ ആക്കാം, വൈഫൈ, നമ്മുടെ ബാറ്ററി പെർസെന്റേജ്, നമ്മുടെ പ്രോസസ്സർ, അതേപോലെ തന്നെ എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്. അത്യാവശ്യം നല്ല കിട്ടു വാൾപേപ്പറാണ്, നമുക്ക് കിട്ടുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലോഞ്ചറാണ്. നിങ്ങൾ ഈ ലോഞ്ചർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന നാല് ലോഞ്ചറും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സബ്സ്ക്രിപ്ഷൻ 100% ഫ്രീ ആണ്. അതോടൊപ്പം എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ കോൺടാക്ട്സും ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ ആപ്സുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉപയോഗിക്കുന്ന ലോഞ്ചർ പിക്സലിന്റെ ലോഞ്ചറാണ്, അതിന്റെ ലിങ്കും അത് എങ്ങനെ ചെയ്യണമെന്നുള്ള ലിങ്കും അതിന്റെ യൂട്യൂബ് വീഡിയോയും ഞാൻ താഴെ കൊടുത്തിരിക്കും. സ്റ്റിൽ ദാൻ ഇറ്റ്സ് മീ യുവർ ബ്രോ നോക്കേ സൈനിങ് ഓഫ്. ബൈ.